ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കൊയ്നോനിയ എന്ന സ്പോൺസേർഡ് പ്രോഗ്രാമിലേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു. കൊയ്നോനിയ എന്ന പദത്തിൻ്റെ അർത്ഥം കൂട്ടായ്മ അഥവാ ഫെലോഷിപ്പ് വിത്ത് ഗോഡ് എന്നുള്ളതാണ്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുകയും തമ്മിൽ തമ്മിൽ നിങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുകയും ചെയ്യണം എന്ന് കർത്താവായ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നുവല്ലോ. യേശുക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിൽ ഒന്നിക്കുവാൻ വേണ്ടി ഇതാ ഞങ്ങളും നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് കടന്നു വരികയാണ്. രോഗങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം വഹിക്കുന്നവനായ യേശു നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് സന്തോഷവും നിത്യജീവനും സമാധാനവും പകരുവാൻ തക്കവണ്ണം മതിയായവനാണ്. ഈ പ്രോഗ്രാമിലൂടെ കേൾക്കുന്ന ഓരോ മെസ്സേജും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിതമായിരിക്കുന്ന ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുന്നു. വീണ്ടും ഒരു വശം കൂടി ദൈവത്തിൻ്റെ തിരുവചനമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ സർവശക്തനായ ദൈവം ഒരുക്കുക. ഈ നല്ല വിലപ്പെട്ട സമയത്ത് ഓർത്തി ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവൻ്റെ സാന്നിധ്യം കൊണ്ട് കർത്താവ് നമ്മെ നിറയ്ക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി വിശുദ്ധ ബൈബിളിൽ നിന്ന് ഒരു തിരുവചനം വായിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണ് നമ്മൾ ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 31 അതിൻ്റെ 12 വചനം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നു. മരിച്ചുപോയിനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു, ഞാനൊരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് 31 സങ്കീർത്തനം. അതിൻ്റെ 12 വാക്യം നാം വായിച്ചത് ഇങ്ങനെയാണ്: മരിച്ചുപോയിനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു, ഞാൻ ഒരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. ദാവീദ് തൻ്റെ കഷ്ടതയിൽ ദൈവത്തോട് നിലവിളിച്ച് പാടിയ ഒരു സങ്കീർത്തനമാണ്. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വലിയ കഷ്ടങ്ങളും പ്രയാസങ്ങളും തൻ്റെ ജീവിതത്തിലെ വേദനകളെല്ലാം ദൈവത്തിങ്കിലേക്ക് സമർപ്പിച്ച് ദൈവത്തിങ്കിൽ നിന്നൊരു വിടുതൽ ലക്ഷ്യമാക്കിക്കൊണ്ട് പാടിയൊരു സങ്കീർത്തനമാണ് ഈ 31 സങ്കീർത്തനം. ഇവിടെ ദാവീദ് പറയുന്നു, എന്നെ മരിച്ചവനെ പോലെ ഞാനായിരിക്കുന്നു, ഞാൻ മരിച്ചവനെ പോലെ ആയിരിക്കുന്നു, മറന്നുപോയിരിക്കുന്നു എന്നെ, ഒരു ഉടഞ്ഞ പാത്രം പോലെ ഞാൻ ആയിത്തീർന്നിരിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ മനുഷ്യൻ്റെ ജീവിതം പാത്രത്തോട് ഉപമിക്കാറുണ്ട്. വിശുദ്ധ ബൈബിൾ പലയിടങ്ങളിലും മനുഷ്യജീവിതം പാത്രത്തോട് ഉപമിച്ച് പറയുന്നുണ്ട്. ഒരു പാത്രത്തിൻ്റെ സ്വഭാവം, അതിൻ്റെ ഗുണം, അതെല്ലാം അതിലുൾപ്പെട്ടിരിക്കും. വില കുറഞ്ഞ പാത്രങ്ങളുണ്ട്, വില കൂടിയ പാത്രങ്ങളുണ്ട്. ചെമ്പ് കൊണ്ട്, ഇരുമ്പ് കൊണ്ട്, അലൂമിനിയം, അങ്ങനെ മൺപാത്രങ്ങൾ, വിവിധ തലങ്ങളിലുള്ള പാത്രങ്ങൾ ഇന്ന് ലോകത്ത് കാണാൻ കഴിയും. മനുഷ്യ ജീവിതത്തിൽ സർവ്വസാധാരണയായി മനുഷ്യൻ ഉപയോഗിക്കാറുണ്ട് പാത്രങ്ങൾ. അവൻ്റെ നിത്യ ആവശ്യങ്ങളിൽ ഒന്നാണ് പാത്രം. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പാത്രങ്ങൾ മനുഷ്യൻ ഉപയോഗിക്കുന്നു. എന്നാൽ ബൈബിൾ മനുഷ്യനെ പാത്രത്തോട് ഉപമിച്ചുള്ള അനവധി കാര്യങ്ങൾ തിരുവചനത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയും. ഇവിടെ ദാവീദ് പറയുന്നു, ഒരു ഉടഞ്ഞ പാത്രം പോലെ ഞാനായിരിക്കുന്നു. ഇനിയൊരിക്കലും ആ പാത്രം പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വരുവാൻ കഴിയുകയില്ല, അതെന്നേക്കുമായി ഉടഞ്ഞുപോയി എന്ന് ദാവീദ് പറയുക. എന്ന് പറഞ്ഞതുപോലെ എൻ്റെ ജീവിതവും ആ തലത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളൊരു ആശയത്തിലാണ് ദാവീദ് സങ്കീർത്തനത്തിൽ പറയുന്നത്. ഒരു ഉടഞ്ഞ പാത്രം തകർന്നുപോയി. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, പളങ്ക് പാത്രം ഉടഞ്ഞുപോയി എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ പാത്രം തകർന്നു, തരിപ്പണമായി, ഇനി അതിനൊരു തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വരുവാൻ കഴിയുകയില്ല എന്നുള്ളൊരു ആശയം ഇതിൻ്റെ അകത്ത് നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയും. യിർമ്യാ പ്രവചനം 18 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ യിർമ്യാ പ്രവാചകനോട് ദൈവം പറഞ്ഞു, നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക, കുശൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വചനങ്ങളെ ഞാൻ നിന്നെ കേൾപ്പിക്കും, കുശവൻ്റെ വീട്ടിൽ നിന്ന് നിനക്ക് ചില കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. ദൈവശബ്ദം കേട്ട യിർമ്യാ പ്രവാചകൻ എഴുന്നേറ്റ്
കുശവന്റെ വീട്ടിലേക്ക് യാത്ര ചെയ്യുന്നു. യിരമ്യാ പ്രവചനം 18-ാം അധ്യായം പിന്നീട് നിങ്ങൾ നന്നായിട്ട് വായിക്കുക. ഈ പ്രവാചകൻ യിരമ്യാവ് കുശവന്റെ ഭവനത്തിൽ ചെല്ലുമ്പോൾ ആ ഭവനത്തിൽ ഒരു പണി നടക്കുകയാണ്. ഒരു കുശവൻ കുറച്ച് മണ്ണുകൾ കുഴിച്ചെടുത്ത് അല്ലെങ്കിൽ കളിമണ്ണെടുത്ത് തൻ്റെ ചക്രത്തിൽ വെച്ച് വേല ചെയ്യുന്നു. അവനൊരു പാപ്രം ഉണ്ടാക്കുകയാണ്. കളിമണ്ണ് കുഴിച്ച് കളിമണ്ണെടുത്ത് അത് തൻ്റെ ചക്രത്തിൽ വെച്ച് താൻ പാപ്രം നിർമ്മിക്കുന്ന ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. യിരമ്യാവ് ചെല്ലുമ്പോൾ ഈ കാര്യമാണ് കാണുന്നത്. കുശവൻ ചക്രത്തിൽ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ യിരമ്യാവ് ആ പാപ്രം ഉണ്ടാക്കുന്നത് വളരെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുശവനടിരുന്നു, ആ ചക്രത്തിലേക്ക് കുഴച്ചെടുത്ത കളിമണ്ണെടുത്ത് ചക്രത്തിൽ വയ്ക്കുന്നു. ആ ചക്രം നന്നായിട്ട് തിരിക്കുന്നു. അതിനുശേഷം ആ കുശവൻ്റെ ഇരുകരങ്ങളും ആ ചെളിമണ്ണിലേക്ക് ആഴത്തിൽ പതിക്കുന്നു. ഓരോ നിമിഷവും കിടന്നു പോകുമ്പോൾ കുശവൻ്റെ ഉള്ളിലുള്ള ആഗ്രഹത്തിനനുസരിച്ച് പാത്രങ്ങൾ രൂപപ്പെട്ടു വരികയാണ്. അതിൻ്റെ അകത്ത് പാത്രങ്ങൾ ഉണ്ടായി വരികയാണ്. കളിമണ്ണായിരുന്ന വെറും ചെളിയായിരുന്ന ആ അനുഭവത്തിൽ നിന്ന് കുശവൻ്റെ ഉള്ളിലുള്ള ആ ആശയമനുസരിച്ച് പാത്രങ്ങൾ വരികയാണ്. ഇതുപോലെ തന്നെയാണ് മനുഷ്യ ജീവിതത്തെയും കർത്താവിൻ്റെ അനുഭവങ്ങളിൽ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവിൻ്റെ കരങ്ങളാൽ നാം നിർമ്മിക്കപ്പെട്ടവരാണ്. എന്നാൽ യിരമ്യാ പ്രവാചകൻ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ കുശവൻ്റെ കയ്യിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ പാപ്രം ചീത്തയായി പോയെന്ന് കാണുവാൻ കഴിയും. ആ കുശവൻ്റെ യജമാനൻ്റെ കയ്യിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ പാപ്രം ചീത്തയായി പോവുകയാണ്. ഒരുപക്ഷെ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ചിന്തിപ്പാൻ കഴിയുന്ന വേറൊരു ചിന്തയുണ്ട്. എന്തുകൊണ്ടാണ് ഈ കുശവൻ്റെ കയ്യിലിരിക്കുമ്പോൾ തന്നെ ഈ പാപ്രം ചീത്തയായി പോകുന്നത്? കുശവന് നന്നായിട്ട് പാപ്രം ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടെ? അവനതിനെക്കുറിച്ച് നല്ല കഴിവില്ലേ? അതൊക്കെ പലപ്പോഴും ചിന്തിക്കുവാൻ നമുക്ക് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങളുമുണ്ട്. എന്തുകൊണ്ടാണ് കയ്യിലിരിക്കുമ്പോൾ തന്നെ ചീത്തയായി പോകുന്നത്? കുശവൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് അവൻ്റെ സ്വപ്നത്തിനനുസരിച്ച് ആ പാപ്രം രൂപപ്പെട്ടു വന്നില്ല, കയ്യിലിരുന്നത് ചീത്തയായിപ്പോയി. പലപ്പോഴും മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ തിരുവചന വെളിച്ചത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ദൈവം സൃഷ്ടിച്ച ആ മനോഹര പാപ്രമായിരിക്കുന്ന ആദമും ഹവ്വയും ദൈവം അവരെ ഏദനിൽ പാർപ്പിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുമ്പോൾ തന്നെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ തന്നെ, ദൈവത്തിൻ്റെ തേജസ്സിൽ അവരിക്കുമ്പോൾ തന്നെ അവർ ചീത്തയായിപ്പോയി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ചീത്തയായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം നമ്മൾ വ്യക്തമായി പഠിക്കുമ്പോൾ ദൈവം അവരോട് ചില കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ഏദനിൽ പാർപ്പിക്കുമ്പോൾ ചില കൽപ്പനകൾ അവർക്ക് കൊടുത്തിരുന്നു. എന്നാൽ നിങ്ങളത് സൂക്ഷിക്കണം, നിങ്ങൾ ആ വാക്കുകൾ കേൾക്കണം, അനുസരിക്കണം, നിങ്ങളൊരിക്കലും എൻ്റെ വാക്ക് അവഗണിക്കരുതെന്നുള്ള വളരെ ശക്തമായ ഭാഷയിലാണ് ദൈവം തൻ്റെ പ്രിയപ്പെട്ടവരോട് സംസാരിച്ചത്. അവ ഒരു വിലക്കപ്പെട്ട ഒരു കനി, ആ അത് കഴിക്കരുതെന്ന് അവരോട് കർശനമായി കർത്താവ് പറഞ്ഞിരുന്നു. അത് തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്ന് അവരോട് പറഞ്ഞിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആ പദ്ധതിയിൽ നിന്ന് അവർ പുറത്തു വരുന്നതായിട്ട് കാണുവാൻ കഴിയും. ദൈവം പറഞ്ഞതായിരിക്കുന്ന വാക്കുകളെ ലംഘിച്ചുകൊണ്ട് പിശാച് പറഞ്ഞ വാക്കുകൾക്ക് അവർ ചെവി കൊടുത്തു കഴിഞ്ഞപ്പോൾ, ഹവ്വ ചെവി കൊടുത്തു കഴിഞ്ഞപ്പോൾ, ആദമും വീണ്ടും ഹവ്വയുടെ വാക്കിന് ചെവി കൊടുത്തു കഴിഞ്ഞപ്പോൾ, ദൈവം സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ഭാവനയിൽ ദൈവത്തിൻ്റെ ഉദ്ദേശത്തോടുകൂടി സൃഷ്ടിച്ച ആ ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ കരങ്ങളിലിരിക്കുമ്പോൾ തന്നെ ദൈവതേജസ് നഷ്ടപ്പെട്ടു പോയി, പാപത്തിനടിമപ്പെടുകയാണ്, പിശാചിനടിമപ്പെടുന്നതായിട്ട് കാണുവാൻ കഴിയും. ആ ചരിത്രം നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ഇവിടെ ദൈവത്തിൻ്റെ കരങ്ങളിലിരിക്കുമ്പോൾ തന്നെയാണ് ആദമും ഹവയും ദൈവതേജസ്സിൽ നിന്ന് അകന്നു പോകുന്നത്, അല്ലെങ്കിൽ അവർ ചീത്തയായി പോകുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്നവരെ, മനുഷ്യ ജീവിതമെന്ന് പറയുന്നത് ഏറ്റവും വിലപ്പെട്ടതാണ്. ദൈവം പറഞ്ഞ വാക്കുകളെ നമ്മൾ അനുസരിക്കുന്നവരായിരിക്കണം. ദൈവം അരുതെന്ന് ഒരു കാര്യം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്തുകൂടാ. ചെയ്താൽ ഒരുപക്ഷെ അതിൻ്റെ പരിണിത ഫലം നാം അനുഭവിക്കേണ്ടി വരും.
തിരുവചനം വ്യക്തമായി നമ്മെ ഇത് പഠിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ നമ്മൾ പുറത്തായി പോകും, ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ നിറവേറാതെ ഒരുപക്ഷെ നമ്മുടെ ജീവിതം തകർന്നു പോകാൻ സാധ്യതയുണ്ടെന്ന് തിരുവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്കൊപ്പം തന്നെ അവർ ചീത്തയായി പോവുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് അവർ ദൂരെ അകന്നു മറന്നായിട്ട് കാണുവാൻ കഴിയും. എന്നാൽ ദൈവം ഇവിടെ വീണ്ടും ചെയ്യുന്ന കാര്യം, ആ ചീത്തയായ പാത്രങ്ങൾ അല്ലെങ്കിൽ ഈ ചീത്തയായ പ്രിയപ്പെട്ടവരെ ദൈവം തകർത്ത് കളയുവാനോ മുടിച്ചു കളയുവാനോ ഇല്ലാതാക്കി കളയുവാനോ ദൈവം ആഗ്രഹിച്ചില്ല. എന്നും ഉമ്മാമൻ സഹോദരൻ അവരുടെ അടുക്കൽ ഇറങ്ങി വരുന്ന അതേ സമയത്ത് തന്നെ ദൈവം അവരെ തേടി ഏദനിലേക്ക് ഇറങ്ങി വരികയാണ്. ആ നഷ്ടപ്പെട്ടു പോയ, തകർന്നുപോയ ആ പാത്രങ്ങൾ ഒരിക്കൽ കൂടി പണിയുവാൻ വേണ്ടി സ്നേഹത്തോടെ ദൈവം ഇറങ്ങി വരികയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മനുഷ്യജീവിതം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏറ്റവും വിലയുള്ളതാണ്, വിലപ്പെട്ടതാണ്. ആ മനുഷ്യത്തെ ഒരുപക്ഷെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ പെട്ടെന്നുള്ള കോപത്തിലോ ജീവിതത്തിൽ ഏതെങ്കിലും നിരാശയിലോ ജീവിതത്തിൻ്റെ ഏതെങ്കിലും പ്രതിസന്ധികളോ ഒരുപക്ഷെ ജീവിതത്തെ നമുക്ക് തകർത്ത് കളയാം, ഉടച്ചു കളയാം, ജീവിതത്തിൽ ഒരു വലിയ ഭാരമായി തീരും. പിന്നീട് ഏതെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ജീവിതത്തെ എറിഞ്ഞുടയ്ക്കാറുണ്ട്. ദേഷ്യം വരുമ്പോൾ പലരും വീടുകളിൽ ആദ്യം ചെയ്യുന്നത് കയ്യിൽ എന്തെങ്കിലും ഒരു പാത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് വലിച്ചെറിയാന്നോ, അപ്പോൾ ദേഷ്യം തീർക്കുന്ന പാത്രത്തോടാണ്. അപ്പോൾ ദേഷ്യം വരുമ്പോൾ തന്നെ പാത്രങ്ങൾ പലപ്പോഴും വീടുകളിൽ ചിലരൊക്കെ എടുത്തെറിയാറുണ്ട്. കാരണം അവർ ദേഷ്യം അടക്കുവാൻ കഴിയാതെ വരുമ്പോൾ അവർ ഒരുപക്ഷെ വിലയുള്ള പാത്രമായിരിക്കാം കയ്യിലിരിക്കുന്നത്, എന്താണെങ്കിലും നോക്കാതെ അവർ ഒരുപക്ഷെ താഴെ ഇറഞ്ഞ് ഉടയ്ക്കാറുണ്ട്. അത് ഉടഞ്ഞ് ചിതറിക്കിടക്കുമ്പോഴാണ് അയ്യോ നഷ്ടപ്പെട്ടു പോയല്ലോ, ഞാൻ ചെയ്തത് മണ്ടത്തരമാണ്, ഞാൻ ചെയ്തത് മോശമായി പോയി എന്ന് ചിന്തിക്കാറുള്ളത്. ഇതുപോലെ തന്നെയാണ് മനുഷ്യജീവിതം. ഒരൊറ്റ ദേഷ്യം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ആ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ കഴിയാതെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ പലപ്പോഴും ഇതുപോലെ പാത്രം ഉടഞ്ഞ് എറിഞ്ഞുടയ്ക്കുന്നത് പോലെ പലപ്പോഴും തകർക്കാറുണ്ട് എന്ന ദൈവം പറയുന്നത്. അവൻ സഹോദരൻ, നമ്മുടെ ജീവിതം വളരെ ശക്തമായ നിലകളിൽ നമ്മൾ സൂക്ഷിക്കുക. ദൈവത്തിൻ്റെ വചനമനുസരിച്ച്, ദൈവം പറയുന്നതനുസരിച്ച് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം നയിച്ച് മുൻപോട്ട് പോകുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ പല അനുഭവങ്ങളിലും സാപ്പാൻ, പിശാച് കടന്നു വന്ന് മനുഷ്യ ജീവിതം തകർക്കുവാൻ പദ്ധതികൾ ഒരുക്കാറുണ്ട്. വില കൂടിയ പാത്രങ്ങളോ പൊട്ടിപ്പോകുന്ന ഏതെങ്കിലും ഉപകരണങ്ങളോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പാഴ്സലായിട്ട് അയക്കുമ്പോൾ കവറിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ആ സാധനങ്ങൾ കവർ ചെയ്തിരുന്നതിൻ്റെ പുറത്ത് എഴുതി വച്ചിരിക്കുന്ന ഒരു പക്ഷേ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരിക്കുക. ഹാൻഡിൽ വിത്ത് ഹെയർ, വളരെ സൂക്ഷിക്കണം. ഇത് കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം, പൊട്ടിക്ക് പോകാൻ സാധ്യതയുണ്ട്. വലിച്ചെറിയരുത്, താടിയിടരുത്. അതിൻ്റെ അകത്തുള്ള സാധനം വിലപിടിപ്പുള്ളതാ, അത് പൊട്ടിപ്പോകുവാൻ സാധ്യതയുള്ളതാ. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം കയറ്റുമ്പോഴും ഇറക്കുമ്പോഴും കൈമാറ്റം ചെയ്യുമ്പോഴൊക്കെ. ഇതുപോലെയാണ് മനുഷ്യ ജീവിതം വളരെ ശക്തമായ നിലകളിൽ സൂക്ഷിക്കേണ്ടതാണ്. എങ്ങനെയെങ്കിലും അവൻ സ്വതന്ത്രം ജീവിതത്തെ അനുഭവത്തെ എറിഞ്ഞ് ഇല്ലാതെയാക്കുവാൻ പിശാച് ഒരു പക്ഷേ ഹൃദയത്തിൽ അതിൻ്റെ ആലോചനകൾ കൊണ്ടുവരും. ഏതെങ്കിലും സംഭവിച്ചത് തന്നെ പിശാചിൻ്റെ ആഗ്രഹം ഇതായിരുന്നു, മനുഷ്യ ജീവിതത്തെ എറിഞ്ഞു ഉടയ്ക്കുക, ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് അകറ്റിക്കളയുക, ഒരിക്കലും പണിയപ്പെടാത്ത ഒരു തലത്തിലേക്ക് അവരെ മാറ്റിക്കളയുക എന്നുള്ളതായിരുന്നു ഏതെങ്കിൽ പിശാചിൻ്റെ ഉദ്ദേശം. പിശാച് കടന്ന് ആ പാപ്രത്തെ തകർത്ത് ഉടച്ചു കളഞ്ഞപ്പോൾ ദൈവം, സ്നേഹവാനായ ദൈവം തൻ്റെ കരങ്ങളിൽ കൊണ്ട് നിർമ്മിച്ചതായിരിക്കുന്ന മനുഷ്യനെ തേടി വീണ്ടും ഇറങ്ങി വരുന്നു. ആദമേ നീ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും ഒരു പണിയുടെ തലം ദൈവത്തിൻ്റെ ആത്മാവ് തീർക്കുന്നതായിട്ട് നമുക്ക് വിശദ ബൈബിൾ കാണുവാൻ കഴിയും. അവരെ വീണ്ടും പണിതെടുത്ത് ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് ദൈവം വീണ്ടും ആ പഴയ പദ്ധതിയിലേക്ക് കൊണ്ടുവരുന്ന തലങ്ങൾ വിശുദ്ധ വചനത്തിൽ നമുക്ക് വ്യക്തമായി പഠിക്കുവാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മാനസികമായ അനുഭവങ്ങളിൽ ഒരുപക്ഷെ നിങ്ങൾ തകർന്ന വ്യക്തിയായിരിക്കാം, ഉടഞ്ഞ പാത്രം പോലെ ഇരിക്കുന്ന വ്യക്തിയായിരിക്കാം. ഇനി ആ മനഃശാസ്ത്രീയ ഇതിനെ ഇതുകൊണ്ട് എന്താണ് പ്രയോജനമെന്ന് പോലും നിങ്ങൾ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഈ എപ്പിസോഡ് കാണുന്ന നിങ്ങൾ ഭാരപ്പെടരുത്, നിങ്ങളെ പണിയുവാൻ കർത്താവിന് കഴിയും. പ്രൈസ് ദ ലോർഡ്. ഞാൻ വീണ്ടും മടങ്ങി വരട്ടെ. ഈ പ്രവാചകന കുശവൻ്റെ ഭവനത്തിൽ ഇരിക്കുമ്പോൾ ആ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന കുശവൻ്റെ കയ്യിൽ നിന്ന് ആ പാത്രം ചീത്തയായിപ്പോയി എന്ന് കാണുവാൻ കഴിയും. ഒന്നിനും കൊള്ളാത്ത, ഭംഗിയില്ലാത്ത, രൂപമില്ലാത്ത, അത് ഒരു കാര്യത്തിനും കൊള്ളാത്ത രീതിയിൽ ആ പാത്രമായി തീരുമ്പോൾ ആ പാത്രം കുശവൻ ദൂരെ വലിച്ചെറിഞ്ഞില്ല. വീണ്ടും ആ കുശവൻ സമയമെടുത്ത് താൻ തനിക്ക് തൻ്റെ ഹൃദയത്തിൽ
തോന്നിയതുപോലെ തൻ്റെ ഹൃദയത്തിലുള്ള ആഗ്രഹത്തിനനുസരിച്ച് വീണ്ടും ഒരു നല്ല പാത്രമാക്കി അതിനെ പുറത്തു കൊണ്ടുവന്നു. ഈ എപ്പിസോഡ് കാണുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് അവൻ ഒരു സന്ദേശം പറയുവാനുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലും അവൻ ശാസ്ത്രം മാനസികമോ ശാരീരികമോ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾ തകർന്നു ഉടഞ്ഞൊരു പാത്രം പോലെ ഇന്ന് നുറങ്ങുന്ന ഹൃദയത്തോണ്ടിരിക്കുന്നുവെങ്കിൽ, യേശുവിൻ്റെ കരങ്ങളിലേക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ സമർപ്പിക്കുന്നുവെങ്കിൽ, നിങ്ങളെ നല്ലൊരു പാത്രമായി മേനഞ്ഞ് പുറത്തു കൊണ്ടുവരുവാൻ സർവശക്തനായ കർത്താവിന് ഇന്ന് പകൽ നിങ്ങളോട് അവൻ ശാസ്ത്രം മനസ്സലിവുണ്ട്, നിങ്ങളോട് സ്നേഹമുണ്ട് എന്ന് ഞാൻ അവൻ ശാസ്ത്രം ഈ വചനത്തിൽ കൂടി നിങ്ങളെ ശക്തമായി വിളിച്ച് പറയുന്നു, നിങ്ങളോട് അറിയിക്കുന്നു. ഹല്ലേലൂയ. ആ കുശവന് ഇഷ്ടമുള്ള പാത്രമാക്കി പുറത്തു കൊണ്ടുവരിക. പലപ്പോഴും നമ്മൾ പറ നമ്മുടെ ആഗ്രഹം പലപ്പോഴും സംഭവിക്കണമെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. പലപ്പോഴും നമുക്ക് ഒരു പിടിവാശിയുണ്ട്, ഞാനിതുപോലെ ആയിത്തീരണം, ഇന്നതുപോലെ ആയിത്തീരണം. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ആരായി തീരണം, എങ്ങനെയായി തീരണമെന്നൊക്കെ ദൈവത്തിനൊരു വലിയ ആഗ്രഹമുണ്ട്. ആ പദ്ധതി പ്രകാരം പുറത്തു വരുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. റോമാലേഖനം നമ്മൾ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാം. റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വചനങ്ങൾ നിങ്ങൾ പിന്നീട് വായിക്കുക സമയം കിട്ടുമ്പോൾ. അവിടെ കരുണാപാത്രത്തെക്കുറിച്ച് കാണുവാൻ കഴിയും, കോപപാത്രത്തെക്കുറിച്ച് കാണുവാൻ കഴിയും. ആ പാത്രം നിർമ്മിക്കുന്ന ആ കുശവനോട് കളിമണ്ണ് ചോദിക്കുന്നു, നീ എന്നെ എങ്ങനെയാണ്, എന്തിനാണ് ഇങ്ങനെ മെനഞ്ഞത്, എന്നെ എങ്ങനെയാണ്, എന്തിനാണ് ഇങ്ങനെ സൃഷ്ടിച്ചത്? എന്നാൽ മെനഞ്ഞവനോട് എന്നെ ഇങ്ങനെ എന്തിനാണ് സൃഷ്ടിച്ചതെന്ന് ചോദിക്കുവാൻ അവൻ അവകാശമില്ല എന്നാണ് വചനം വ്യക്തമായി പഠിപ്പിക്കുന്നത്. ജീവിതത്തിൻ്റെ ഏത് അനുഭവങ്ങളിലും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. അതാണ് നമ്മളിൽ കൂടി പുറത്തു വരേണ്ടത്. തകർന്ന ഏതെങ്കിലും അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് പകൽ അതിനെ കൂട്ടിപ്പണിയുവാൻ സർവശക്തനായ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി നിങ്ങളോട് ഇടപെടുന്നു. കുടുംബജീവിതം തകർന്നോ, ഉടഞ്ഞുപോയി എന്ന് നിങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാവി തകർന്നെന്ന് നിങ്ങൾ പറഞ്ഞ വിഷയങ്ങൾ, അവൻ ഒരു പാത്രം പോലെ നിങ്ങളായിരിക്കുന്നു. നിങ്ങളെ പണിയുവാൻ സർവശക്തനായ ദൈവത്തിന് ഇന്ന് പകൽ ശക്തമായി പദ്ധതിയുണ്ടെന്ന് നിങ്ങൾ ആത്മാവിൽ ഈ നിമിഷം തിരിച്ചറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ ഒരു വ്യക്തിയെക്കുറിച്ച് കാണുവാൻ കഴിയും. ഷൗലിനെക്കുറിച്ച്, ഷൗൽ പിന്നീട് പൗലോസായി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഈ ഷൗൽ ഒരു കോപപാത്രമായിരുന്നു. താൻ വിദ്യാസമ്പന്നനായിരുന്നു, ന്യായപ്രമാണം നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു. എല്ലാ നിലകളിലും വിദ്യാഭ്യാസവും ന്യായപ്രമാണങ്ങളും സകല ജീവിതത്തിൻ്റെ എല്ലാം നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു ഷൗല്. എന്നാൽ തൻ്റെ ഹൃദയം ജീവിതം പലപ്പോഴും ഒരു കോപപാത്രത്തിന് തുല്യമായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം നമ്മൾ വ്യക്തമായി നമ്മൾ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്, ഷൗല് അധികാരപത്രം വാങ്ങിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ മുടിച്ചു കളയുവാൻ, അവരെ കൊന്നുകളയുവാൻ ഒരു കോപം നിറഞ്ഞൊരു മനുഷ്യനെ പോലെ ഓടുന്നതായിട്ട് കാണുവാൻ കഴിയും. എന്നാൽ ദമസ്കോസിൽ വെച്ച് ദൈവം അവനെ സന്ദർശിക്കുകയും തൊടുന്നതായിട്ട് കാണുവാൻ കഴിയും, കർത്താവ് അവനെ പിടിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. ആ സൂര്യനെ കവിഞ്ഞൊരു വെളിച്ചം അവൻ്റെ മേൽ വന്നപ്പോൾ അവൻ നിലത്ത് വീഴുകയാണ്. കർത്താവനോട് ചോദിക്കുന്നു, ശവലേ ശവലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? അപ്പോൾ നോക്കിയേ, അവൻ്റെ ജീവിതം ഒരു കോപപാത്രത്തിന് തുല്യമായി നിൽക്കുകയാണ്. നീ എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത്? അവൻ തിരിച്ചു ചോദിക്കുന്നു, കർത്താവേ നീ ആരാണ്? അപ്പോൾ ശവലിൻ്റെ ജീവിതത്തിൽ ഒരു കോപപാത്രത്തിന് തുല്യമായി അവൻ ഓടുകയാണ്. അവൻ്റെ സ്വഭാവം വളരെ മോശമാണ്. ന്യായപ്രമാണം മുഴുവനും അറിയാവുന്നെങ്കിലും എല്ലാം ആമൻ ശാസ്ത്രം വ്യക്തമായി മനഃപ്പാഠം പഠിച്ചവനാണെങ്കിലും ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ സ്വഭാവത്തിന് വലിയ ഒരു വലിയ വ്യത്യാസമാണ്. ഒരു പകയുടെയും അല്ലെങ്കിൽ കുന്നുമുടിക്കുന്നതിൻ്റെയും ഒരു വലിയ തലമാണ് അവൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുന്നത്. എന്നാൽ ദമസ്കോസിൽ വെച്ച് ദൈവം അവനെ പിടി സന്ദർശിക്കുമ്പോൾ, യേശു അവനെ പിടിക്കുമ്പോൾ അവൻ നിലത്ത് വീഴുകയാണ്. എന്നാൽ അനന്യാസ് എന്ന് പറയുന്ന ആ ഭക്തനായ പ്രാർത്ഥിക്കുന്ന വ്യക്തിയോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറഞ്ഞു, അനന്യാസ് നീ എഴുന്നേൽക്കുക, നീ നേർവേദി എന്ന് പറഞ്ഞ യൂദയുടെ ഭവനത്തിൽ ചെല്ലുക, അവിടെ ഒരു മനുഷ്യൻ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അനന്യാസിന് പോലും ചെന്ന് പ്രാർത്ഥിപ്പാൻ ഭയമാണ്. അനന്യാസ് അവിടെ പറയുന്നുണ്ട്, ഇങ്ങനെയാ പറയുന്നത്, അവൻ കോപമുള്ളൊരു മനുഷ്യനാ, അവൻ്റെ അടുക്കൽ പോയി പ്രാർത്ഥിക്കുവാൻ എനിക്ക് പേടിയാണ്, അവനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. നോക്കിയേ, ശൗലിനെ അനന്യാസിന് പോലും പേടിയാണ്, അതുപോലൊരു മനുഷ്യനാണെന്നാണ് പറയുന്നത്. എന്നാൽ ദൈവം കർത്താവ് അവനോട് പറഞ്ഞു, നീ ധൈര്യമായിട്ട് പോവുക. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേലിനും എൻ്റെ നാമത്തെ ഉയർത്തുവാനുള്ളൊരു മാനപാത്രമായി ഞാൻ അവിടെ കണ്ടിരിക്കുകയാ, ഞാൻ അവനെ പണിതുകൊണ്ടിരിക്കുകയാ. നോക്കിയ ജീവിതത്തിൻ്റെ സ്വഭാവത്തെ വ്യക്തമായും
പണിയുകയ കോപപാത്രമായിരുന്ന ഒരു ശൗലിനെ വളരെ അനുഭവ ദൈവത്തിൻ്റെ പത്തിയിൽ നിന്ന് വ്യത്യസ്തമായി നിലകളിൽ ആ യാത്ര തുടരുന്ന ചിന്തിക്കുന്ന ശൗലിനെ ദൈവം അവിടെ പണിയുകയ ഒരു മാനപാത്രമാക്കി പുറത്തു കൊണ്ടുവരുവാൻ അവനെ യൂദയുടെ ഭവനത്തിലിട്ട് പണിയുകയ അനന്യാസ് എഴുന്നേറ്റിയെന്ന് തലയിൽ കൈവച്ച് അവനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. മൂന്ന് ദിവസം കണ്ണു കാണാതെ കുരുടനായിട്ട് അവൻ ഇരിക്കുകയാണ്. നേർവേദിയിലെ യൂദയുടെ വീട്ടിൽ വെച്ച് അവനെ മറ്റൊരു പാത്രമാക്കി ദൈവം പണിതുകൊണ്ടുവരികയാണ്. കോപപാത്രമായിരുന്ന അവൻ നശീകരണത്തിൻ്റെ സ്വഭാവമുള്ള നശിപ്പിക്കുന്ന സ്വഭാവമുള്ള ശൗലിനെ യൂദയുടെ വീട്ടിൽ വെച്ച് ദൈവം പണിത് അനേകർക്ക് പ്രയോജനമുള്ള അനേകർക്ക് നന്മയുള്ള അവൻ അനേകർക്ക് നന്മയായി തീരുന്ന ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു മാനപാത്രമാക്കി ആ മനുഷ്യത്വം ദൈവം ശൗലിനെ പണിതുകൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ ഏത് അനുഭവത്തിലായിരിക്കുന്നു, നിങ്ങളുടെ സ്വഭാവം ഏത് തലത്തിലായിരിക്കുന്നു, നിങ്ങൾ മാനപാത്രമാണോ അല്ലെങ്കിൽ കോപപാത്രമാണോ? നിങ്ങൾ ആ മനുഷ്യത്വം ഒരു ജീവിതത്തിൽ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ട് എൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തുവാൻ കഴിയുന്നില്ല, എൻ്റെ സ്വഭാവത്തിന് പാമൻ ശാസ്ത്രം മാറ്റം വരുത്തുവാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും ദേഷ്യ സ്വഭാവം എനിക്കുണ്ട്. ഞാൻ കുഞ്ഞുങ്ങളോട് ദേഷ്യപ്പെടുന്നു, ഭാര്യയോട് ദേഷ്യപ്പെടുന്നു, കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവർ ദേഷ്യപ്പെടുന്നു, പുറത്ത് ഇറങ്ങുന്ന എല്ലാവരോടും ദേഷ്യപ്പെടുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശൗലിന് ജീവിതത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തി അവനൊരു നല്ലൊരു മാനപാത്രമാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെയും തകർന്നു പോയ അല്ലെങ്കിൽ ഉടഞ്ഞു പോയെന്ന് പറയുന്ന ആമൻ ശാസ്ത്രം നിങ്ങളുടെ ജീവിതത്തെ നന്നായിട്ട് പണിതെടുത്ത് കർത്താവിന് ആമൻ ശാസ്ത്രം മനോഹരമായ മാനപാത്രമാക്കി പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. അത് വ്യക്തിപരമായി കുടുംബതലത്തിലും തലമുറകളിലും ജീവിതത്തിൻ്റെ സകല മേഖലകളിലും നല്ലൊരു പാത്രമാക്കി നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് പകൽ ആത്മാവ് ശക്തമായി ഇടപെടുകയാണ്. ഹല്ലേലൂയ. ഇത്രപ്പെട്ടവരുണ്ട്. ഞാൻ പലവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ പറയുന്നു, പാസ്റ്റർ അവൻ സഹോദരൻ എന്നോട് പറയുന്നത്, ബ്രദറെ ഞാൻ തകർന്നു പോയ ഒരു വ്യക്തിയാണ്, ഞാൻ തകർക്കപ്പെട്ട ഒരു വ്യക്തിയാണ്, ഉടഞ്ഞു പോയ അവൻ സഹോദരൻ ഒരു പളങ്ക് പാത്രം പോലെ എൻ്റെ കുടുംബജീവിതം അവൻ സഹോദരൻ പോയി, പളങ്ക് പോലെ അവൻ ജീവിതമായിരുന്നു, പക്ഷേ അത് താഴെ വീണ് ഉടഞ്ഞു പോയ ഒരു തലത്തിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. കുടുംബജീവിതത്തിലേതെങ്കിലും നിലകളിൽ ഉടഞ്ഞു പോയൊരു പാത്രം പോലെ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ശാരീരിക മാനസിക മണ്ഡലം നിങ്ങൾ വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇന്ന് പകൽ നിങ്ങളോട് പറയുവാനുള്ള ഒരു സന്ദേശമുണ്ട്. നിങ്ങളെ അവൻ രൂപാന്തരപ്പെടുത്തി, നിങ്ങളെ അവൻ ശാസ്ത്രം ശക്തമായൊരു നിലകളിൽ അവൻ കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയുമെന്ന് നിങ്ങൾ മറന്നു പോകരുത്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഓരോ അനുഭവങ്ങളും വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ പാത്രം അതിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങളിലാണ് കാണിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ സ്വഭാവങ്ങളെ കാണിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളെയും. തിമൊഥെയൊസിന് എഴുതിയ ലേഖനത്തിൽ നമുക്കത് വ്യക്തമായിട്ട് കാണുവാൻ കഴിയും. 2 തിമൊഥെയൊസ് 2:20 മുതൽ നിങ്ങൾ വായിക്കുക. അവിടെ മാനപാത്രങ്ങളുണ്ട്, ഹീനപാത്രങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അവിടെ തടി കൊണ്ട് നിർമ്മിച്ച പാത്രങ്ങൾ, മണ്ണുകൊണ്ട് നിർമ്മിച്ച പാത്രങ്ങൾ, വളരെ വില കൂടിയ വസ്തുക്കളെ കൊണ്ട് നിറഞ്ഞ പാത്രങ്ങളെല്ലാം കാണുവാൻ കഴിയും. ചിലത് ഹീനകാര്യത്തിനും മാനകാര്യത്തിനൊക്കെ ഉപയോഗിക്കുന്നു. എന്നാൽ അതിൻ്റെ വചനം, അതിൻ്റെ താഴെയുള്ള ചില വചനങ്ങൾ വ്യക്തമായി ഇങ്ങനെയാണ് പറയുന്നത്, ഇവയൊക്കെ വിട്ടകന്ന് ഇവയെല്ലാം മാറ്റി ഉടമസ്ഥന് വിശുദ്ധവും ഉപയോഗമുള്ള നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന ഒരു മാനപാത്രമായി ഇരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് തിമൊഥെയൊസിൻ്റെ ലേഖനത്തിൽ ശക്തമായി ഉപദേശിക്കുന്നുണ്ട്. ദൈവം നമ്മെ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഹീനകാര്യത്തിന് വേണ്ടിയല്ല, മാന്യതയുള്ള ഒരു പാത്രമാക്കി നമ്മൾ ശോഭിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മാന്യതയുള്ള ഒരു വ്യക്തിത്വമായി നമ്മൾ തീരുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ പറയുന്നു, ഇവയെല്ലാം വിട്ടകന്ന് ദൈവത്തിന് പ്രയോജനമുള്ള ഒരു പാത്രമായി നല്ല വേലയ്ക്കൊരുങ്ങിയിരിക്കുന്ന, ദൈവത്തിന് വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗമുള്ള നല്ല വേലയ്ക്കൊരുങ്ങിയിരിക്കുന്ന ഒരു മാനപാത്രമായി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ശൗലിനെ പിന്നീട് നാം കാണുന്നത്, അവൻ പൗലോസ് എന്ന നാമം അവന് ലഭിക്കുന്നുണ്ട്. അവൻ ശക്തനായി ദൈവത്തിന് വേണ്ടി ഒരു മാനപാത്രമായി ശോഭിച്ചെന്ന് കാണുവാൻ കഴിയുന്നു. ആ മാനപാത്രം പൗലോസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കരങ്ങളിൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ട ഒരു ദൈവ മനുഷ്യനാണ് പൗലോസ്. ഒരു സമയത്ത് അവൻ കോപപാത്രത്തിന് തുല്യമായിരുന്നു, ജീവിതം പലപ്പോഴും ആ തലങ്ങളിൽ മുൻപോട്ട് പോയതായിരുന്നു. എന്നാൽ ദൈവം അവനെ പണിത് അവനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രയോജനമുള്ള ഒരു പാത്രമാക്കി ദൈവം അവനെ തീർത്തു.
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് നിങ്ങൾ ഏത് തലത്തിലായിരുന്നാലും ഏത് മണ്ഡലങ്ങളിലായിരുന്നാലും ഏത് സ്വഭാവത്തിന് അടിമപ്പെട്ടിരുന്നാലും ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തെ പലരും ചിലപ്പോൾ തകർത്ത പിശാച് തകർത്ത തലങ്ങളിലായിരുന്നാലും ഇന്ന് പകൽ ഉടഞ്ഞു പോയെന്ന് നിങ്ങൾ പറയുമ്പോൾ, തകർന്നു പോയെന്ന് പറയുമ്പോൾ, ഇനിയൊരിക്കലും പണിയുവാൻ കഴിയില്ലെന്ന് നിങ്ങൾ വേദനപ്പെടുമ്പോൾ, ദൈവത്തിന് ഇന്ന് പകൽ നിങ്ങളോട് ശക്തമായി വിളിച്ചു പറയുവാനുണ്ട്, നിങ്ങളെ പണിയുവാൻ അവൻ ശക്തനാണ്. നിങ്ങളുടെ ഭവനത്തെ, നിങ്ങളുടെ തലമുറയെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളെയും പിശാച് ഒരു പക്ഷെ ഉടച്ചിരിക്കാം, തകർത്തിരിക്കാം, പക്ഷെ പണിതുകൊണ്ട് വരുവാൻ ദൈവത്തിന് കഴിയും. യിരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ആ 18-ാം അധ്യായത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ആ പറഞ്ഞ ഞാൻ എൻ്റെ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. ആ കുശവൻ ഒരിക്കലും ആ ചീത്തയായി പോയ പാത്രത്തെ വലിച്ചെറിയാതെ അവൻ്റെ മനോഭാവത്തിനനുസരിച്ച് നല്ലൊരു പാത്രമാക്കി അവനെ പുറത്തു കൊണ്ടുവന്ന്, അതിന് നല്ലൊരു പാത്രമാക്കി പുറത്തു കൊണ്ടുവന്ന് മനോഹരമാക്കി തീർത്തതുപോലെ ദൈവം നിങ്ങളുടെ കുടുംബത്തെ പണിയാൻ പോകുന്നു. ദൈവം നിങ്ങളുടെ സ്വഭാവത്തെ പണിയാൻ പോകുന്നു. ദൈവം നിങ്ങളുടെ അമനസ്വതം തലമുറകളെ പണിയാൻ പോകുന്നു. ദൈവം നിങ്ങളുടെ സഭയെ പണിയാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളെയും ദൈവത്തിന് പണിയുവാൻ കഴിയും. നഷ്ടപ്പെട്ടു പോയെന്ന് നിങ്ങൾ വിചാരപ്പെടേണ്ട കാര്യമില്ല. ഈ 31-ാം സങ്കീർത്തനം ദാവീദ് പാടുമ്പോൾ, ഒരു ഉടഞ്ഞ പാത്രം പോലെ ഞാനായിരിക്കുന്നു, എനിക്കിനി അവൻ തിരിച്ചു വരുവാൻ കഴിയുമോ, പണിയപ്പെടുവാൻ കഴിയുമോ എന്ന് ദാവീദ് ഒരു പക്ഷേ അവൻ ശാസ്ത്രം ദൈവത്തോട് നിലവിളിച്ച സന്ദർഭം. എന്നാൽ ദാവീദിൻ്റെ ജീവിതത്തെ നിങ്ങൾ ശ്രദ്ധിക്കൂ, ദൈവം അവന് പണിതു വലിയൊരു മാനപാത്രമാക്കി തീർത്തു. ഇസ്രായേൽ ഭരിക്കത്തക്കവണ്ണം അവനൊരു രാജസ്ഥാനത്തേക്ക് ദൈവം അവന് കൊണ്ടുവന്നു. ഉടഞ്ഞു പോയെന്ന്, അവൻ തീർന്നു പോയെന്ന്, അസ്തമിച്ചു പോയെന്ന്, ചിതറിപ്പോയെന്ന് അവൻ ചിന്തിച്ച ആ നിമിഷങ്ങളെല്ലാം മാറ്റി ദൈവം അവനൊരു വലിയ അവൻ ഉന്നതനാക്കി തീർത്തെന്ന് കാണുവാൻ കഴിയും. അവൻ മനോഹരമായ ഗാനങ്ങൾ പാടുന്ന ഇസ്രായേലിൻ്റെ മധുരഗായകൻ എന്നാണ് തിരുവചനവനെ പഠിപ്പിക്കുന്നത്, അവനെ വിളിക്കുന്നത്. അവൻ ഇസ്രായേലിൻ്റെ രാജാവായി വാണു. അഭിഷേകം അവൻ്റെ ഉണ്ടായിരുന്നു. അവനൊരു മാനപാത്രമായി ശോഭിച്ചു. ഏത് തലങ്ങളിലും തകർന്ന പാപത്തിലായിരിക്കാം, ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലായിരിക്കാം, ഒരുപക്ഷെ മറ്റൊരു തലങ്ങളിലായിരിക്കാം നിങ്ങൾ തകർന്നെന്ന് പറയുന്ന മേഖല കിടക്കുന്നത്. ഈ സമയം ദൈവം നിങ്ങളെ പണിയുവാൻ, പണിതുയർത്തിക്കൊണ്ടുവരുവാൻ ദൈവം ഒരിക്കൽ കൂടി നിങ്ങളെ വിളിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അല്പസമയം വേർതിരിക്കുന്നു. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധി അടയ്ക്കാം. ഒരു നിമിഷം എല്ലാവരും ഈ പ്രാർത്ഥനയിലൊന്ന് പങ്കുചേർന്നാട്ടെ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈ വചനം സന്ദേശം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവൻ ദാവീദ് പറഞ്ഞതുപോലെ ഞാൻ ഉരുടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു, എന്നെ ആരും ഓർക്കുന്നില്ല, മറന്നു കളഞ്ഞിരിക്കുന്നു എന്ന സങ്കടത്തിൽ പാടുമ്പോൾ അവനെ കർത്താവ് പണിതുകൊണ്ടുവന്ന് മാന്യനാക്കി ഒരു മാനപാത്രമാക്കി തീർത്തതുപോലെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഏതെങ്കിലും ജീവിതത്തിൻ്റെ മണ്ഡലത്തിൽ ഒരു പാത്രം ഉടഞ്ഞു വീണ് കിടക്കുന്നത് പോലെ, ചിതറിക്കിടക്കുന്നത് പോലെ, ഇനിയൊരിക്കലും തിരിച്ചു വരവില്ല, ഇനിയൊരിക്കലും ഒരു പണിയപ്പെടുന്ന ഒരു അനുഭവം ഇല്ല എന്ന് പറഞ്ഞ് അവൻ വേദനപ്പെടുന്നുവെങ്കിൽ, കർത്താവേ നീ നല്ലൊരു അവൻ ശാസ്ത്രം ആമനാമനൊരു ഒരു ഒരു കുശവനാണല്ലോ, കളിമണ്ണാകുന്ന ഞങ്ങളെ അങ്ങുടെ കരകനങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, നിനക്കിഷ്ടമുള്ള ഒരു മാനപാത്രമാക്കി പുറത്തു കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവൻ തകർന്നുപോയി എന്ന് പറയുന്ന മേഖലകളെ ഇന്ന് പകൽ ഈ നിമിഷം കർത്താവ് പണിയേണ്ടതിനായി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൻ ശാസ്ത്രം കുടുംബജീവിതത്തിൽ തകർന്ന ആരെങ്കിലും ഈ ആ എപ്പിസോഡ് കാണുന്നുവെങ്കിൽ, അവൻ ശാസ്ത്രം സാമ്പത്തികമായ ജീവിതത്തിൽ, ശാരീരികമായ ജീവിതത്തിൽ, മാനസിക മണ്ഡലങ്ങളിൽ, ജീവിതത്തിൻ്റെ വേദ മേഖലകളിൽ കർത്താവെ ഒരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നുവെങ്കിൽ കർത്താവ് ഇന്ന് പകൽ അവരെ പണത് ദൈവത്തിന് വേണ്ടി അവനെ ഒരു മാനപാത്രമാക്കി പുറത്തു കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് പ്രയോജനമുള്ള ഒരു കരുണാപാത്രമായി, ശ്രേഷ്ഠമേറിയ ഒരു പാത്രമാക്കി ദൈവാത്മാവ് ഭൂമിയിൽ അവരെ ശക്തിയോടെ നിറത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ദൈവത്തിൻ്റെ കൃപ തൻ്റെ ജനത്തിനുമേൽ വെളിപ്പെടണമേ. കർത്താവ് പണിയാൻ പോകുന്നതിനായി നന്ദി പറയുന്നു. കർത്തൃകരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. എല്ലാ മാനവമോഹത്വവും കർത്താവിന് തരുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി പറയുന്നു. യേശു കർത്താവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ അമൻ ശാസ്ത്രം. ഈ തിരുവചനം കേട്ട എല്ലാവർക്കും ക്രിസ്തുവിശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുക പറയട്ടെ. ആമേൻ.